പേരായിരുന്നു സർ റോബർട്ട് ബ്രിസ്റ്റോ. ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. പക്ഷെ അയർലൻഡ് അറിയപ്പെടുന്നത് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്റോയ് ആയിരുന്ന ലോർഡ് വില്ലിംഗ്ടൺ പ്രഭു, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ അയർലൻഡ് അറിയപ്പെടുന്നത്. നമ്മുടെ കൊച്ചിൻ പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉള്ളത് ഈ പറയുന്ന വില്ലിംഗ്ടൺ അയർലൻഡിലാണ്. അതുപോലെ നമ്മുടെ എയർപോർട്ടില്ലേ, പണ്ടൊക്കെ നിറഞ്ഞ ഗൾഫിൽ പോയിരുന്നൊരു നമ്മുടെ വില്ലിംഗ്ടൺ അയർലൻഡിലുള്ള എയർപോർട്ടിൽ നിന്നായിരുന്നു ഗൾഫിൽ പോയിട്ടുള്ളത്. പിന്നീടാണല്ലോ നെടുമ്പാശ്ശേരിയൊക്കെ ആയത്. ഇപ്പോൾ ആ എയർപോർട്ട് ഇന്ത്യൻ നേവിയുടെ കൺട്രോളിലാണ്. ഇതാണ് ഗോസ്രി പാലം എന്ന് പറയും. ഇവിടെ മൂന്ന് പാലങ്ങൾ മൂന്ന് അയലൻഡിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ മൂന്ന് പാലങ്ങളും അറിയപ്പെടുന്നത് ഗോസ്രി പാലം എന്നാണ്. ആദ്യത്തെ പാലം എറണാകുളത്ത് നിന്നും ബോൾഗാട്ടി അയലൻ, ഇത് രണ്ടാമത്തെ പാലമാണ്. ബോൾഗാട്ടിയിൽ നിന്നും നേരെ വല്ലാർപാടം, മൂന്നാമത്തത് വല്ലാർപാടം അയലൻഡിൽ നിന്നും നേരെ വൈപ്പീൻ അയലൻഡ്. ഇങ്ങനെയാണ് മൂന്ന് ഗോസ്രി പാലങ്ങൾ. പിന്നെ ആ പാലത്തിൻ്റെ അടി കൂടെ നോക്കിയൊരു പാലം കൂടി പോയിരിക്കുന്നുണ്ടോ, ആ കാണുന്നതാണ് വെമ്പനാട് റെയിൽവേ ബ്രിഡ്ജ്. നമ്മുടെ ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്തുള്ള ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലമാണത്. അതിൻ്റെ മൊത്തം നീളം 4.62 കിലോമീറ്റേഴ്സാണ്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് വല്ലാർപാട് മൈലിലുള്ള ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എന്നറിയപ്പെടുന്ന DP വേൾഡ്, ദുബായ് പോർട്ട് വേൾഡിലോട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നേരെ കാണുന്നതാണ് വല്ലാർപാടം ദ്വീപാണ് കാണുന്നത്. അവിടെ രണ്ട് ഗോപുരം കാണുന്നില്ലേ, വൈക്കൽ ആ ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ട്, അതാണ് ഇവിടുത്തെ ഫേമസ് പിൽഗ്രിം ചർച്ച് ആയ തീർത്ഥാടന പള്ളിയായ വല്ലാർപാടം പള്ളിയാണ്. അതിൻ്റെ ഗോപുരമാണ് ആ കാണുന്നത്, സെൻറ്റ് മേരീസ് ബസലിക്ക ചർച്ച് എന്നറിയപ്പെടും. ഇനി ഈ കാണുന്നത് ഈ ഫോറസ്റ്റ് ഏരിയ, ഇതാണ് ഇവിടുത്തെ രാമൻതുരുത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ ആ ഷിപ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ടോ, ആ സെൻറ്ററിലൊരു ഷിപ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ടോ, ആ അവിടെ വരയ്ക്കും കൊച്ചിൻ പോർട്ടിൻ്റെ സ്ഥലം. അവിടുന്ന് പിന്നെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആസ്പിൻവാൾ ഗ്രൂപ്പിൻ്റെ സ്ഥലവുമാണ്. പിന്നെ ആ കാണുന്ന ഷിപ്പ്, അത് ഈ വരാൻ പോകുന്ന ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ അല്ലെങ്കിൽ ജൂണിൻ്റെ അകത്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കേരളത്തിൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന 50 മീറ്റർ വിത്തൗട്ട് പില്ലറുള്ള IRS ഷിപ്പാണ് ആ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. IRS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇന്ത്യൻ രജിസ്ട്രേഷൻ ഓഫ് ഷിപ്പിംഗ് എന്ന് പറയും. അത് നിർമ്മിക്കുന്ന ആദ്യത്തെ ഷിപ്പാണത്. അതിൻ്റെ പേരാണ് ക്ലാസിക് ഇംപീരിയൽ, ഞങ്ങളുടെ തന്നെയാണ്. അപ്പോൾ ഒരു 4-5 മാസത്തിൻ്റെ ഉള്ളിൽ അത് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ പ്രധാനമന്ത്രി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ മെട്രോ സ്റ്റാർട്ട് ചെയ്യാൻ പ്രധാനമന്ത്രി വരാമെന്ന് പറഞ്ഞില്ലേ, പക്ഷേ പ്രധാനമന്ത്രി ഇപ്പോൾ വരില്ല, കാര്യം ഞങ്ങളുടെ ഇത് റെഡി ആവാണ്ട് പുള്ളി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എന്നിട്ട് പുള്ളിക്ക് ഇതിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചൈനീസ് ഫിഷിംഗ് നെറ്റ്, ചീനവല എന്ന് പറയും. 17-ാം നൂറ്റാണ്ടിൽ ചൈന ഭരിച്ചിരുന്ന കുബ്ലൈ ഖാൻ, അദ്ദേഹമാണ് അത്ര ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ് നമ്മുടെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഐലൻഡാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത ദ്വീപ് എന്നറിയപ്പെടുന്ന വില്ലിംഗ്ടൺ ഐലൻഡ്, ദ ഫസ്റ്റ് മാൻ മെയ്ഡ് ഐലൻഡ് ഓഫ് ഇന്ത്യ. കൊച്ചിയിൽ മൊത്തം 18 ദ്വീപുകളുണ്ട്. അതിലേറ്റവും നീളം കൂടിയ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപാണ് വൈപ്പിൻ. ഇനി ഇത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഏരിയ, ഈ കാണുന്നതാണ് ഫോർട്ട് കൊച്ചിയാണ് ഈ കാണുന്നത്. എവിടെയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ചർച്ച് ഉള്ളത്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയും. ഈ ചർച്ചിലാണ് വാസ്കോഡ ഗാമയെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിമെയിൻസ് ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, അതെല്ലാം ഇവിടെ നിന്നും ലിസ്ബണിലോട്ട് കൊണ്ടുപോയി. പോർച്ചുഗലിൻ്റെ തലസ്ഥാനമാണ് ഈ പറയുന്ന ലിസ്ബൺ. അപ്പോൾ ഇത് ഡോൾഫിൻ ഏരിയയൊക്കെയാണ്, ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഡോൾഫിൻസിനൊക്കെ കാണാം ഇവിടെ. ഇനി ഇത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് നേരെ കാണുന്ന രണ്ട് വലിയ ടാങ്കുകൾ, അതാണ് LNG ടെർമിനലാണ് കാണുന്നത്, ലിക്വിഡ് ഫൈഡ് നാച്ചുറൽ ഗ്യാസ് ടെർമിനൽ. ഓക്കെ, ഇനി ഇവിടെ എത്ര കുട്ടികൾ എത്ര പേര് വന്നിട്ടുണ്ട്? ആ കുട്ടികളൊക്കെ മുന്നോട്ട്. Thank you.
കുട്ടികളിൽ. അപ്പൊ ഇവന്റെ ലീഡറായിട്ട് നമുക്കൊരു കാഴ്ച നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ ഈ കുട്ടിയുടെ കൂടി. അടിപൊളി സൂപ്പർ. ആ അപ്പൊ എന്തായാലും നമുക്ക് അടിച്ചു.